നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ശരിക്കും ഇന്ദിരാഗാന്ധിയുടെ നോട്ടം, അതേ ശബ്ദം, അതേ ഗാംഭീര്യം, ഇതെല്ലാം ചേർന്നതാണ് കോൺഗ്രസിനെ ഭാവിയിൽ നയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടേതായിട്ടുള്ള സാമ്യതകൾ. ആ ഇന്ദിരയുടെ ശബ്ദം ഇപ്പോൾ ഇന്ത്യയിൽ ഉറച്ചു മുഴങ്ങുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന പി ആർ വർക്കെങ്കിലും അത് തന്നെയാണ് സത്യം. എന്തായിരുന്നാലും ലഖിംപൂർ ഖേരി സംഭവത്തിന് പിന്നാലെ യു പിയിലെ വാരണാസിയിൽ വൻ ജനാവലിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി സംസാരിച്ചത്. അതിന് പിന്നാലെ ഇതൊരു വലിയ സംഭവം തന്നെയായി കണക്കാക്കപ്പെടുന്നുണ്ട്. കാരണം ലഖിംപൂർ ഖേരി സംഭവത്തിൽ പ്രതിഷേധിക്കാനായി എത്തി മണിക്കൂറുകൾക്ക് ശേഷം പോലീസ് തടവിൽ കഴിയേണ്ടി വന്ന പ്രിയങ്ക ഗാന്ധി ദിവസങ്ങൾക്കകം പ്രധാനമന്ത്രിയുടെ മണ്ഡലത്തിലെ പരിപാടിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ്. കർഷകർക്കും സ്ത്രീകൾക്കും യു പിയിൽ നീതി ലഭിക്കുന്നില്ലെന്ന് കുറ്റപ്പെടുത്തിയ അവർ ലക്നൌവിൽ വന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഖിംപൂരിലെത്താൻ കഴിഞ്ഞില്ലെന്നും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. യു പി സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് പ്രിയങ്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. കോവിഡ് സമയത്ത് ഉത്തർപ്രദേശ് സർക്കാർ ദരിദ്രരെ കൈയൊഴിഞ്ഞുവെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം. ഹത്രാസ് കേസിലും നീതി നടപ്പിലാക്കിയില്ല എന്നും ആരോപണമുണ്ട്. ഇതുകൂടാതെ ഇരകളുടെ കുടുംബത്തിന് വേണ്ടത് പണമല്ല, മറിച്ച് നീതിയാണെന്നുള്ളതാണ് പ്രിയങ്ക എടുത്തു പറയുന്നത്. രാജ്യത്താകട്ടെ തൊഴിലില്ല, ഇന്ധനവില കുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്കൊന്നുമെതിരെ ഇനിയും നിശബ്ദരായിരിക്കാൻ പാടില്ല. ജയിലിലടച്ചാലും ഭീഷണിപ്പെടുത്തിയാലും നിശബ്ദരാക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയം തന്നെയാണ് പ്രിയങ്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൂടാതെ അടുത്തിടെ എയർ ഇന്ത്യ ടാറ്റയ്ക്ക് വിറ്റ നടപടിയെ കൂടി പ്രിയങ്ക വിമർശിക്കാൻ മറന്നില്ല. രണ്ട് വിമാനം വിദേശത്തു നിന്നും 16,000 കോടിക്ക് വാങ്ങിയ പ്രധാനമന്ത്രി 18,000 കോടിക്ക് രാജ്യത്തെ എയർ ഇന്ത്യ പണക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് വിറ്റു എന്നുള്ള ആക്ഷേപം തന്നെയാണ് ഉയർത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ ബി ജെ പി നേതാക്കളും അവരുടെ പണക്കാരായിട്ടുള്ള സുഹൃത്തുക്കളും മാത്രമാണ് സുരക്ഷിതത്വം അനുഭവിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് കർഷകരാണ്, അവരുടെ മക്കളാണ് അതിർത്തികൾ കാക്കുന്നത്. എന്നാൽ അവരുടെ കുടുംബങ്ങളിൽപ്പെട്ടവർ ലഖിംപൂർ ഖേരിയിൽ കൊല്ലപ്പെട്ടത് അവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കുമെന്നുള്ള വിശ്വാസം ഇപ്പോൾ ഇല്ലാതായി. കേന്ദ്രമന്ത്രി അജയ് മിശ്രയെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്നും അവർ കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തിന്റെ മകനാണ് കർഷകർക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റിയത്. എന്നാൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നുള്ള ആരോപണവും ഉയർത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.